السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتعاونوا على البر والتقوى ولا تعاونوا على الاثم والعدوان وقال رسول الله صلى الله عليه وسلم نعمتان محبوبان فيهما كثير من الناس اصحى والفراغ ിൽ മുറമീ ഏറ്റവും ആചരണരായ സഭാധ്യക്ഷൻ ഉസ്താദ് അവ മറ്റു ഉസ്താദുമാരെ നമുക്ക് ബുദ്ധ ആസ്വാദനം നൽകാൻ വേണ്ടി വന്ന അതിഥികളെ അതേപോലെ നമ്മളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആയ ഉമർ അവറുകൾ മറ്റു നാടിൻ്റെ നേതാക്കന്മാരെ സഹോദര സഹോദരികളെ വിദ്യാർത്ഥികളെ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ദേശങ്ങളും മറ്റും സ്വാഗത പ്രസംഗത്തിൽ നാം കേട്ടു കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ബാദപ്പുണി ശാഖയുടെ വർഷംതോറും നടത്തി വരാറുള്ള ബുർദാ മജിലീസ് അതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയുടെ സമാപന സമ്മേളനത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇന്നലെയും മിനാനും ഇതിൻ്റെ ഭാഗമായി വയതുകൾ നടക്കുകയും ഇന്ന് ഇൻഷാല് നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബുർദാ മജലിസ് നടക്കുകയും അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ കടലുണ്ടി തങ്ങളോടു അനുജൻ മഹാനവറുകൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട് ഇൻഷാള്ള അവരുടെ ദ്വായും നടക്കുന്നതാണ് എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഞാൻ നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നലെ നാം മനസ്സിലാക്കിയതുപോലെ ബുറുതായ എന്നുള്ളത് അത് വെറും ഒരു ആസ്വദിക്കാൻ മാത്രം ഉള്ളതല്ല അതിനാകരുത് അതേപോലെ തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മളുടെ അയക്കുന്ന എസ് എസ് എഫും എസ് എസ് എഫിന്റെ പ്രവർത്തനത്തിനും എല്ലാത്തിനും ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് ആ ഉദ്ദേശ കൂടിയാണ് നാം മുന്നോട്ട് നീങ്ങേണ്ടത് വെറും ഒരു വെറുത മജ്ലിസ് നടത്തിക്കൊണ്ട് ആസ്വദിച്ച് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് കാര്യമില്ല എന്ന് ഇന്നലെ നാം വയതിൽ നാം മനസ്സിലാക്കുകയുണ്ടായി അപ്പോൾ ഇവിടെ വെറുതെ നടത്തുന്നത് കൊണ്ട് നമ്മളുടെ സംഘാടകർ മറ്റും ഉദ്ദേശിക്കുന്നത് നമ്മൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ അതേപോലെ തന്നെ നമുക്കുള്ള ഈ മാനികാവേശങ്ങൾ ഇങ്ങനെ എല്ലാ നിലയിലും നമുക്ക് അതുകൊണ്ട് ഒരു ആത്മീയ ചൈതന്യം നമുക്കുണ്ടാകണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ഉദ്ദേശിക്കേണ്ടതും നമുക്കറിയാം ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി സല്ലാഹു തങ്ങളുടെ മധുമാണ് ഈ ബുർദയിൽ ഉണ്ട് ഉള്ളത് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മക്കയിലുള്ള മുഴുവൻ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ അന്ന് മഴയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ആ അന്ന് വരകാലം പൊടിച്ചുകൊണ്ട് മഴയില്ലാതെ മൃഗങ്ങൾ ചത്തുപോകുന്ന സമയത്ത് കൃഷികൾ നശിക്കുന്ന സമയത്ത് നബിസല്ലാ തങ്ങളാകുന്ന കുട്ടിയെ അബൂ താലിബ് കൊണ്ടുവരുകയും കൊണ്ടുവന്നുകൊണ്ട് നബിസല്ലാഹ് തങ്ങളുടെ മുഖത്തിനെ ആകാശത്തിലേക്ക് കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ആ സമയത്ത് മഴ വർഷിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അതേപോലെ തന്നെ സ്വഹാബത്തിന്റെ കാലത്തും അടുക്കൽ പോയിക്കൊണ്ട് ശേഷം മഴ തേടിയിരുന്നു ഇങ്ങനെ അതിന്റെ ശേഷം ഉള്ളതായിക്കുന്ന പാരമ്പര്യമായി നമുക്ക് കിട്ടിയതാണ് മഹാന്മാരെ ആദരിക്കുക ബഹുമാനിക്കുക അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്തും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മളുടെ മുൻഗാമികളായ നബിസുല മത്തങ്ങളുടെ കാലം മുതൽ സഹാബത്തിന്റെ കാലം മുതൽ അതിന്റെ ശേഷം താപിയങ്ങളുടെ കാലം മുതൽ ഇന്നുവരേക്കും സുന്നത്ത് ജമാത്തിന്റെ പാരമ്പര്യമാണ് മഹാന്മാരെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് അപ്പോ ആ നിരക്കുള്ള നിപിസുല ആദരവും ബഹുമാനമാണ് നമ്മളുടെ ഈ മജ്ലിസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു താല പൊരുത്തപ്പെടുന്നതായ സ്വീകരിക്കുന്ന മജ്ലിസിനാഹ് പെടുത്തി തെരുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് നമുക്ക് അള്ളാഹു താല തീർത്തു തരുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും പത്തിരുപത്തൊന്നോളം ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളുമായി ഉമ്പ്രക്ക് പുറപ്പെട്ടു പോയിരിക്കുന്നു ആ ഉമറക്ക് പോയ മക്കയിലെത്തിയതായ ആ ഉമ്ര ചെയ്യാൻ വേണ്ടി പോയ അവരുടെ അവർക്ക് നല്ല കൂടെ ഇബാദത്ത് ചെയ്യുവാനും നിർവഹിക്കുവാനും എല്ലാ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അള്ളാഹു താല തോഫീഖ് നൽകുമാറാകട്ടെ അങ്ങനെ അങ്ങനെ കൂടെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ ഈ എസ് എസ് എഫിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് എന്നതിൽ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം ഇന്ന് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്നത് ആ സമൂഹത്തെയാണ് ഇന്ന് എല്ലാവരും ബലവീശിക്കൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെ ഏത് നിലക്ക് ബലവീശാൻ സാധിക്കുന്നു ആ നിലക്കിന്ന് എല്ലാവരും ബലവീശിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ മാനികാവശ്യത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ എസ് എസ് എഫിൽ മെമ്പറായിക്കൊണ്ട് എസ് എസ് എഫിൽ പ്രവർത്തിച്ചു മുന്നേറുക മുന്നേറിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ മാനെ രക്ഷപ്പെടുത്താനുള്ള വഴി നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ നമുക്കറിയാം ഇന്ന് ഇന്നലെയാണ് ഇവിടെ ശിശുദിനം ആഘോഷിച്ചത് ഇന്നലെ ശിശുദിനം ആഘോഷിക്കുന്നത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശിശുക്കൾ ശിശുദിനം എന്ന് ആശി ആഘോഷിക്കുന്ന സമയത്ത് തന്നെ ശിശുക്കളെ തട്ടിക്കൊണ്ടു പോകുന്നതായിട്ടാണ് നാം കാണുന്നത് കുട്ടികളെ കാണുമ്പോൾ അവരെ തല്ലുന്നതായിട്ടാണ് നാം കാണുന്നത് ഇന്ന് പല സ്ഥലത്തും നാം കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്നലെ മഞ്ഞനാടിയിൽ ഒരു കുട്ടിനെ കൊണ്ടുപോയി അതേപോലെ ഒസങ്കടിയിൽ ഒരു കുട്ടിനെ കൊണ്ടുപോയി ഇന്ന് തൃശൂരിൽ ഒരു കുട്ടിനെ കൊണ്ടുപോയി ഇന്ന് മാതിരി പിന്നെ ഇങ്ങനെ പല വാർത്തകളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ വിദ്യാർത്ഥികളായ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുന്ന സമയത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഘം ഇന്നിവിടെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മുടെ നാട്ടിന്റെ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ മദ്രസയിലേക്ക് അയക്കുമ്പോഴും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോഴും അതേപോലെ ബജാറിലേക്ക് അയക്കുമ്പോഴും ഇന്ന് വളരെ നാം സൂക്ഷിക്കേണ്ട കാര്യമാണ് നമ്മളുടെ കുട്ടികളെ ഒറ്റക്ക് അങ്ങനെ അയക്കാൻ പാടില്ല അതേപോലെ തന്നെ കുട്ടികളെ നാല് അതേപോലെ തന്നെ കുട്ടികളും കുട്ടികളായ നാം ഓരോരുത്തരും മനസ്സിലാക്കണം നാം ഒരു വഴിയിൽ കൂടി നടന്നു പോകുമ്പോൾ ആരെങ്കിലും പരിചയമില്ലാത്ത ആളുകളെ നമ്മളെ വന്ന് വിളിക്കുമ്പോൾ ഒരിക്കലും അവരെ കാറിലോ വാഹനത്തിലോ നാം കയറി കയറിപ്പോകരുത് ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് തന്നുകൊണ്ട് കാണിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒരു പൈസ കാണിച്ചുകൊണ്ട് കുട്ടികളെ വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ സ്കൂളിലേക്ക് ഞാൻ കൊണ്ടാക്കാം മദ്രസയിലേക്ക് ഞാൻ എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ വിളിച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്ന തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഘം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം വളരെ ഗൗരവത്തോട് കൂടി മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇന്നലെ ഇവിടെ ആഘോഷിക്കുന്ന സമയത്ത് ഗവൺമെന്റ് ഇവിടെ പുറത്തുവിട്ടതായിരിക്കുന്ന ഒരു കണക്ക് എഴുപതിനായിരം കുട്ടികൾ കുട്ടികളെ ഇവിടെ കാണാതായിട്ടുണ്ട് പക്ഷെ അഡ്രസ് ഇല്ല ആരാണ് കൊണ്ടുപോയത് എവിടെക്കാണ് കൊണ്ടുപോയാണ് ആ കുട്ടികൾ എവിടെയാണ് ഉള്ളത് എന്ന് ഒരു കണക്കും ഗവൺമെന്റിനില്ല എഴുപതിനായിരം കുട്ടികൾ ഇവിടെ കാണാതായിട്ടുണ്ട് എന്ന് ഗവൺമെന്റ് പറയുന്നു അതേപോലെ കണക്കിന് കുട്ടികൾ ജയിലിൽ അടക്കപ്പെട്ടുകൊണ്ട് ഇവിടെ വിചാരണയില്ലാതെ നടക്കുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ സഹോദരങ്ങളെ ഈ സമയത്ത് നമ്മുടെ ഈ ചെറുപ്പം മുതൽ തന്നെ നാം വളരെ സൂക്ഷ്മതയോടു കൂടെ വളരെ ജാഗ്രതയോടുകൂടെ നാം മുന്നേറേണ്ടതാണ് അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം സ്കൂൾ കലാലയങ്ങളുടെ മുമ്പിൽ സ്കൂളിലെ സ്കൂളിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കുട്ടികളെ അതേ കുട്ടികളെ അനാവശ്യങ്ങളിലേക്കും അതേ കഞ്ചാവിലേക്കും മറ്റുള്ളതായിരിക്കുന്ന മാതക വസ്തുക്കളിലേക്കും കുട്ടികളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ചോക്ലേറ്റിലൂടെ ഐസ്ക്രീമിലൂടെ ഇങ്ങനെ മറ്റുള്ളതായിരിക്കുന്ന പദാർത്ഥങ്ങളിലൂടെ കുട്ടികൾക്ക് അവരെ മറ്റുള്ളതായിരിക്കുന്ന കഞ്ചാവ് പോലാത്ത സാധനങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ കുട്ടികളെ ബലിവീശുകയാണ് ചെയ്യുന്നത് വളരെയധികം നാം വളരെ ജാഗ്രതയോടുകൂടെ കുട്ടികളായ നാം സ്കൂളിലേക്ക് പോകുമ്പോഴും എല്ലാം നാം സൂക്ഷിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ നീട്ടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെയാണ് എസ് എസ് എഫിന്റെ പ്രവർത്തനം കാഴ്ചവെക്കേണ്ടത് എസ് എസ് എഫിന്റെ പ്രവർത്തനം ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇവിടെ നിന്ന് തുടങ്ങിയ ചെറുപ്പം മുതൽക്ക് തന്നെ ചെറിയ കുട്ടികളെ എസ് എസ് എഫിന്റെ പ്രവർത്തകരാക്കി മാറ്റിയെടുത്തുകൊണ്ട് അവർ വലുതാകുമ്പോൾ സുന്നത്ത് ജമാറച്ചു നിൽക്കുന്ന ഒരു വിഭാഗമായി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അതിനാണ് എസ് എസ് എഫിന്റെ പ്രവർത്തനം വേണ്ടത് അതാണ് ആ എസ് എസ് എഫിന്റെ പ്രവർത്തനം ആവശ്യമായിരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഞാൻ നീട്ടി പറയുന്നില്ല നമ്മളുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്നും അതേപോലെ തന്നെ മറ്റ് വിദേശത്ത് പോയിക്കൊണ്ട് നമ്മൾ പലരും പല ജോലികളും എടുക്കുന്നവരാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്തും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഒരാഴ്ച മുമ്പ് നാം നേരിടുന്ന പ്രയാസങ്ങൾ നോട്ടിന്റെ പ്രയാസങ്ങൾ ഗവൺമെന്റ് ഇവിടെ നോട്ട് നിരോധിച്ചപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു സഹോദരങ്ങളെ ഒരു രാത്രി ഇവിടുത്തെ പ്രധാനമന്ത്രി ഇന്നുള്ള നോട്ടിൽ കറൻസി അത് ആ കറൻസി അത് കറൻസി അല്ലാതെ കടലാസാണ് അതിനൊരു ബലയുമില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് സ്വഭയാകുമ്പോൾ ഈ ഇവിടെയുള്ള മുഴുവൻ ആളുകളും പണക്കാരനായാലും പാവപ്പെട്ടവനായാലും രാഷ്ട്രപതി മുതൽ ഇവിടെയുള്ള ചെറിയനായ ഒരു പൗരൻ വരെയേക്കും എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രയാസമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് രാവിലെ ആകുമ്പോൾ അഞ്ഞൂറിന്റെ നോട്ട് പിടിച്ചുകൊണ്ട് ഒരു പണക്കാരൻ അത് ആ കടയിലേക്ക് പോയിക്കൊണ്ട് ഒരു തൊട്ട പാല് വേണമെന്ന് പറയുമ്പോൾ ചില്ലറയില്ല എന്ന് മടക്കി അവിടെ കട്ടൻ ചായ കുടിക്കേണ്ട ഒരു അവസ്ഥയല്ലേ നാം കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ അള്ളാഹു ഇറക്കുന്നതായിരിക്കുന്ന ഓരോ പരീക്ഷണങ്ങളാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം ഏതുപോലെ സഹോദരങ്ങളെ രാത്രി അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടില് ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെ മൂല്യമുണ്ടായിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോൾ ആ നോട്ടിന് എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡിൽ കടലാസ് ചുരുട്ടി കൊടുക്കുന്നതായിരിക്കുന്ന കടല ചുരുട്ടി കൊടുക്കുന്നതായിരിക്കുന്ന കടലാസിന്റെ വിലയാണ് പിറ്റന്ന് രാവിലെ ആയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും സ്ഥിതി എന്ന് നാം മനസ്സിലാക്കണം നാം അതിന് മൂല്യമുണ്ട് അത് നമുക്ക് നമ്മളുടെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വസ്തുവാണെന്ന് നാം ആദരിച്ച വന്ന് അത് കടലാസിന്റെ ബലയായപ്പോൾ നാം എത്രയാണ് പ്രയാസങ്ങൾ സഹിച്ചത് ബാങ്കിലും മറ്റും പോയിക്കൊണ്ട് കീവ് നിന്ന് തൊണ്ണൂറ്റിയേഴ് ഉള്ള ഒരാ വയസ്സുള്ള ഒരാള് അയാള് ബാങ്കിന്റെ അടുക്കലേ പോയി കീവ് നിന്നു അയാൾ തലതിരിഞ്ഞ് വീണു മരിച്ചു അതേപോലെ തന്നെ എത്രയാണ് തല തലതിരിഞ്ഞുകൊണ്ട് മരിച്ചത് അതേപോലെ എത്രയാളാണ് നോട്ടിന് കത്തിച്ചത് ഇങ്ങനെയുള്ള അയക്കുന്ന കാര്യങ്ങൾ ചെയ്തത് എന്തുകൊണ്ട് അതിന് വിലയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന്റെ വില അത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു അതേപോലെ തന്നെ നമ്മുടെ ഇബാദത്തും അതുപോലെയാണ് നാം നടത്തുന്ന അത് നാം മുർദാ മജലീസും നമ്മുടെ പ്രവർത്തനം നമ്മുടെ ഇമാദത്തും എല്ലാം അള്ളാഹുന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ നോട്ട് അവിടെ ഒന്നിനും വിലയില്ലാതായാൽ നാം വിടെ കൈകടി കഴുകേണ്ടതായിരിക്കുന്ന അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് നമ്മളുടെ പ്രവർത്തനത്തിനും എല്ലാത്തിനും ആത്മാർത്ഥതയാണ് വേണ്ടത് അതേപോലെ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ നാട് എന്നുള്ളത് സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ സുന്നത്ത് ജമായത്തിന്റെ കേന്ദ്രമാണ് സുന്നത്ത് ജമാത്തിന് നൂറ് നൂറ് ശതമാനം സുന്നത്ത് ജമാത്തിന് ആശയത്തിൽ ഒതുങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കണം നമ്മുടെ നാട് നല്ലതാണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് പുറത്തേക്ക് പോകുമ്പോൾ ചില നമ്മുടെ ായിരിക്കുന്ന ആശയ ആശയം ആയിരിക്കുകയില്ല അതേപോലെ തന്നെ ബാല്യക്കാരും ഗൾഫിലും മറ്റും സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം നാം പോയി താമസിക്കുന്ന റൂമുകൾ ആ റൂമുകൾ നമുക്ക് നമ്മളുടെ കൂടെ താമസിക്കുന്നവർ ഒരുപോലെ നമ്മളുടെ ആയിരിക്കുന്ന ആശയക്കാരായിരിക്കുകയില്ല അതേപോലെ തന്നെ നമ്മളുടെ ആയിരിക്കുന്ന നാട്ടുകാരായിരിക്കുമില്ല ഏതോ നാട്ടുകാർ ബംഗാളിയും പാകിസ്ഥാനിയും ഫലസ്തീനിയും സൂര്യയും ജോർദാനിയും അതേപോലെ തന്നെ ആയിരിക്കുന്ന മസിരിയും എല്ലാവരും ഒരുമിച്ച് കൂടുന്നതായിരിക്കുന്ന റൂമായിരിക്കും അവർ പല പല ആശയക്കാരായിരിക്കും പല പല മതമുള്ളവനും മതമില്ലാത്തവനും നിസ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും അതേപോലെ തന്നെ കഞ്ചാബിൻ്റെ അടിമപ്പെട്ടവനും പള്ളി കുടിക്കാനും കുടിക്കാത്തവനും അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ടാകും പക്ഷെ നാം നല്ലവരായിരിക്കും പക്ഷെ അവരൊക്കെ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളുടെ ആശയം ആരുടെ മുമ്പിലും പണയം വെക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് പാടില്ല അതേപോലെ തന്നെ നമ്മളുടെ പ്രവർത്തനത്തിനും നമ്മളുടെ സംസ്കാരത്തിനും നമ്മളുടെ വേഷവിധാനത്തിനും ഒന്നിനെയും വെക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല നമ്മുടെ നാട്ടിലേക്ക് ഒരു പൈതൃകമുണ്ട് നമ്മളുടെ നാട്ടിനൊരു വേഷവിധാനമുണ്ട് നമ്മളുടെ നാട്ടിന് നാം ആശയമുണ്ട് ഇങ്ങനെ നമ്മളുടെ ആശയം നമ്മളുടെ പൈതൃകം നമ്മളുടെ എല്ലാം നാം പുറത്തു പോകുമ്പോഴും നാം കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ മജിലിസലി ബുർദാ മജലി ഉസ്താദുമാരോടുകൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ നാടാണ് അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു നല്ലൊരു മദ്രസ ഇവിടെ കെട്ടണം അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് ജമാഅത്തിലേക്ക് വേണ്ട വരുമാനത്തിന് നല്ലൊരു െല്ലാം ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തിലേക്ക് ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഇറങ്ങിയിരിക്കുന്നു നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ ഇൻഷാല്ല അത് പൂർത്തിയാകണം അതിന് ഒരുപാട് കടമ്പകളുണ്ട് അതെല്ലാം കടന്നുകൊണ്ട് അതൊരു പൂർത്തിയാവാൻ വേണ്ടി ഈ മജ്ലിസൽ പ്രത്യേകമായിട്ട് നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് നിങ്ങളോടുകൂടി വസിയത്ത് ചെയ്യുകയാണ് എന്റെ സംസാരം ഞാൻ നീട്ടുന്നില്ല ഇത്രയും ഒന്ന് രണ്ട് വാക്കുകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇസ്മില്ലുറഹീം ഇന്ന ഫൈനാലുഹീന എന്ന അള്ളാഹിൻ്റെ തിരുവാക്യത്തിൽ ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വലൈക്കു വരഹമുലി വർക്കാത്ത ഇൻഷല്ല നമ്മുടെ ബുർദ ആരംഭിക്കാൻ പോവുകയാണ് അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എല്ലാ വർഷവും നമ്മളോട് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മളോടൊപ്പം ശേഖരിക്കുന്ന നമ്മുടെ മെമ്പർ ഉമ്മർച്ച മുർക്കുഞ്ച നമ്മുടെ ഈ വേദിയിലുണ്ട് ബഹുമാനപ്പെട്ട അദ്ദേഹത്തെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ വാൾഡ് സ്റ്റുഡൻറിന്റെ പ്രസിഡന്റ് സുലൈമ നമ്മുടെ ഈ സദസ്സിലുണ്ട് നമ്മുടെ വേദിയിലേക്ക് വന്ന് സഹകരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ടവരുകളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ എസ് വൈഎസിൻ്റെ പ്രസിഡന്റ് ഉംറക്ക് പോയിട്ടുണ്ട് എസ് വൈ എസിന്റെ കാര്യദർശി സെക്രട്ടറി അബുബഖർ ചാത്തഘട്ട് നമ്മുടെ ഈ സദസ്സലുണ്ട് നമ്മുടെ ഈ വേദിയിലേക്ക് വന്ന് ശേഖരിക്കണം ബഹുമാനപ്പെട്ടവരെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ കതുമ്പലജ് ശാഖയുടെ പ്രസിഡന്റ് റഫീഖ് മദനി അതുപോലെ നമ്മുടെ ബദിമാലി യൂണിറ്റിന്റെ പ്രസിഡന്റ് റഫീഖ് നന്ദിമാർ അതുപോലെ നമ്മുടെ കൂട്ടർസ്ഥ എസ് എസ് എഫിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് ഹിമമ്മ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ദഫ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അല്ലാത്ത മറ്റേ മെമ്പർ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മറ്റു ഞങ്ങളെ സ്ത്രീകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് വേണ്ടി രണ്ട് സ്ക്രീൻ മുഖാന്തരം പള്ളിയുടെ ജാലിൽ അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യവും കസാലയും അല്ലാത്തവർക്കെല്ലാം മദ്രസന്റെ ഉള്ളിലും പുറത്തുമായിട്ട് നല്ല സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വീട്ടിന്റെ പരിസരത്തിരിക്കുന്ന എല്ലാ സ്ത്രീകളും ആ പള്ളിയുടെ ആ അങ്കലത്തിലേക്ക് പോയി ശേഖരിക്കണമെന്ന് വിനയപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു നമ്മുടെ ബുർദ ആരംഭിക്കാൻ പോവുകയാണ് ഷഫീഖ് നിസാമി പാനൂർ അതുപോലെ നേരത്ത് പാടുന്ന അവർ എല്ലാവരും ഈ വേദിയിലുണ്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട നമ്മുടെ നമ്മുടെ വേദിയിലെത്തും അതിന്റെ മുമ്പായി ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉസ്താദിന്റെ ഒരു അധ്യക്ഷ പ്രസംഗവും കൂടി ഇരിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ വൃദ്ധ കൊണ്ട് സദസ്സിൽ വന്ന് സേകരിക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു ഹാഫുൽ സഫീഖ് നിസാമി ആദരപൂർവ്വം നമ്മുടെ ബുദ്ധയിലേക്ക് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു